മോർണിംഗ് വെൽക്കം ടു മൈസ് ക്ലാസ്. ഇന്ന് നമ്മൾ യു കെ ജിയിലെ മൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. നമ്മൾ ഇന്നാണ് പഠിക്കുന്ന മൈസ്. നിങ്ങൾ എൽ കെ ജി ക്ലാസ്സിൽ എന്താ പഠിച്ചത്? മൈസിൽ എന്താ പഠിച്ചത്? 1 to 50 വരെ നിങ്ങൾ പഠിച്ചു അല്ലേ. എഴുതാനൊക്കെ പഠിച്ചില്ലേ അല്ലേ. എല്ലാവർക്കും അറിയാം 1 to 50 വരെ കൗണ്ട് ചെയ്യാൻ അറിയാം അല്ലേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് നമുക്ക് നിങ്ങൾ എല്ലാവരും ചെല്ലിയൊക്കെ നോക്കണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ യു കെ ജി ക്ലാസ്സിൽ നമുക്ക് നമ്പർ നെയിംസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ വണ്ണിൻ്റെയും ടൂൻ്റെയും ഒക്കെ ഇല്ലേ സ്പെല്ലിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ എഴുതി പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ടീച്ചർ നിങ്ങളോടൊന്ന് എഴുതി കാണിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചറിനോട് കൗണ്ട് ചെയ്തേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാവർക്കും കൗണ്ട് ചെയ്യാൻ അറിയാം അല്ലേ. ടീച്ചർ ഒന്ന് എഴുതി കാണിക്കും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണേ. 1, 2, 3. ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും പറയണം കേട്ടോ. 4, 5, 6, 7, 8, 9, 10. എല്ലാവർക്കും അറിയാം 10 വരെ കൗണ്ട് ചെയ്യാല്ലേ. ആ ഇന്ന് നമ്മൾ പഠിക്കുന്നതിന്റെ നമ്പർ നെയിംസ് ആണ്. നോക്കിയേ 1 സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കിയേ. റിവിഷനാണ്. നിങ്ങളത് കൗണ്ട് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 ഉണ്ടോ. നിങ്ങൾ 1 to 50 വരെ എൽ കെ ജി ക്ലാസ്സുകളിൽ പഠിച്ച കൗണ്ട് ചെയ്യാൻ പഠിച്ചതല്ലേ. നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് എടുത്തതൊന്ന് 1 to 50 വരെ കൗണ്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ റൈറ്റ് ദ നമ്പേഴ്സ് 5 times. ഇത് കണ്ടോ, നിങ്ങൾ 5 പ്രാവശ്യം 1 to 10 വരെയുണ്ട്. ഇത് നിങ്ങളുടെ ടെസ്റ്റ് എടുത്ത് നിങ്ങൾ എഴുതി കണ്ടോ. എഴുതണം ഇത് കണ്ടോ, ഇതുപോലെ എഴുതണേ. ഇത് നോക്കിയ റിവിഷൻ പേജാണ്. നോക്കിയേ കൗണ്ട് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ്. നിങ്ങൾ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ എത്രയാണെന്ന് നിങ്ങൾ ഈ സർക്കിളിൻ്റെ അകത്ത് എഴുതണം. പെൻസിലെടുത്ത് നിങ്ങൾ എഴുതണം. ടീച്ചറിൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്തേ 1, 2. അപ്പം നിങ്ങൾ ഇത് ഇവിടെ നിങ്ങൾ 2 എന്ന് എഴുതണം. എല്ലാവർക്കും എഴുതാനൊക്കെ അറിയാമല്ലോ അല്ലേ. 10 വരെയൊക്കെ പഠിച്ചതല്ലേ എല്ലാവരും. അടുത്ത നോക്കിയേ 1, 2, 3, 4. അപ്പോൾ ഇവിടെ നിങ്ങൾ 4 എന്ന് എഴുതണം. നെക്സ്റ്റ് 1. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതണം. അടുത്ത നോക്കിയാൽ 1, 2, 3, 4, 5.
ഇവിടെ നിങ്ങൾ 5 എന്ന് എഴുതണം 1 2 3 3 എന്ന് എഴുതണം ടീച്ചറിന്റെ കൂടെ നിങ്ങളും കൗണ്ട് ചെയ്യണം കേട്ടോ 1 2 3 4 5 6 7 ഇവിടെ 7 എഴുതണം 1 2 3 4 5 6 7 8 9 ഇവിടെ എന്താ എഴുതണം 9 1 2 3 4 5 6 7 8 9 10 ഇവിടെ 10 എഴുതണം 1 2 3 4 5 6 7 8 ഇവിടെ നിങ്ങൾ 8 എന്ന് എഴുതണം കേട്ടോ അടുത്ത നോക്കിയേ സൈ ദ നമ്പേഴ്സ് ആൻഡ് ഷെയ്ഡ് ദ സർക്കിൾസ് ഈക്വൽ ടു ദ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 കണ്ടോ ഒരു സർക്കിളാണ് കിടക്കുന്നത് അപ്പം ഇവിടെ 4 ആയതുകൊണ്ട് നിങ്ങൾ എത്ര നമ്പരാണോ ആ നമ്പർ അനുസരിച്ച് നിങ്ങൾ ആ സർക്കിൾ ഷെയ്ഡ് ചെയ്യണം ഇവിടെ 4 ആയതുകൊണ്ട് എത്ര സർക്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് 4 എന്ന് അല്ലേ അടുത്ത നമ്പർ ഏതാ 7 അപ്പം നിങ്ങൾ 7 സർക്കിളിന് ഷെയ്ഡ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഈ ക്രയോൺസൊക്കെ ഇല്ലേ അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം അടുത്ത 5 അപ്പം 5 സർക്കിളിന് ഷെയ്ഡ് ചെയ്യണം ഇത് 10 അപ്പം നിങ്ങൾ 10 സർക്കിളിന് ഷെയ്ഡ് ചെയ്യണം ഇതൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാനൊക്കെ അടുത്ത നോക്കിയേ 6 അപ്പം 6 സർക്കിളിന് ഷെയ്ഡ് ചെയ്യണം അടുത്തത് 8 അപ്പം 8 സർക്കിൾ കൗണ്ട് ചെയ്ത് തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം കേട്ടോ നന്നായിട്ടിത് എല്ലാവരും എഴുതിയൊക്കെ പഠിക്കണം കൗണ്ട് ചെയ്യണം 1 to 50 വരെ കൗണ്ട് ചെയ്യണം അതുപോലെ സ്പെല്ലിങ്ങും നന്നായിട്ട് പഠിക്കണം ഓക്കെ താങ്ക് യു